വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കോട്ടക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യരെ സന്ദർശിച്ചു. സഹപാഠികളായിരുന്നു ഇരുവരും. കോട്ടക്കൽ ആയുർവേദ കോളേജിൽ ബി എ എം എസ് വിദ്യാർത്ഥികളായിരുന്നു ഇന്നത്തെ മന്ത്രി എ കെ ശശീന്ദ്രനും ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റിയായ പി മാധവൻകുട്ടി വാര്യരും. അന്ന് ആയുർവേദ കോളേജ് ആയിരുന്നില്ല, പാഠശാലയായിരുന്നു. അന്നത്തെ പഠനവും കൈലാസ മന്ദിരത്തിലേക്കുള്ള യാത്രകളും ഇരുവരും പങ്കുവച്ചു. കോട്ടക്കലിൽ നിന്നും ആയുർവേദം പഠിച്ചെങ്കിലും രാഷ്ട്രീയമായിരുന്നു കൂടുതൽ സ്വായത്തമാക്കിയതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കോട്ടക്കലിൽ ഞാൻ വീണ്ടും എത്തിയത് എൻ്റെ സഹപാഠിയും കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റിയുമായ മാധവൻകുട്ടി വാര്യരെ സന്ദർശിക്കുന്നതിനാണ്. പി കെ വാര്യർ മരിച്ച അന്ന് ഞാനിവിടെ വന്നെങ്കിലും പിന്നീടൊന്ന് വന്ന് കാര്യങ്ങൾ ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന മുറിയിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അന്ന് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പഠിച്ചിരുന്ന ഉണ്ണികൃഷ്ണ വാര്യർ, അദ്ദേഹം എൻ്റെയും ശ്രീ എ സി ഷൺമുഖദാസിൻ്റെയും സഹപാഠികളായിരുന്നു. ഈ മുറിയുടെ സവിശേഷത ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഇപ്പോഴും തുണി നനച്ച് തുടച്ചാൽ മുഖം കാണാൻ കഴിയുമായിരുന്നു. ആ വിദ്യ, ആ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് അവർ വശത്താക്കിയതെന്ന് ഇപ്പോഴും മനസ്സിലായില്ല. ആധുനിക കാലഘട്ടത്തിൽ ചെയ്യുന്ന ഒരു വർക്കിനും ഇങ്ങനെയൊരു ഉണ്ടാവില്ല. ഈ കൈലാസ മന്ദിരം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10 വർഷത്തോളം ഞാനിവിടെ ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. ചുരുക്കി പറഞ്ഞാൽ ആര്യവൈദ്യശാല കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ഞാൻ പെരുമാറുന്നത്. അവരും എന്നോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നത്. അപ്പോൾ ആ സൗഹൃദം ഒന്ന് പുതുക്കുക. ശ്രീ എ സി ഷൺമുഖദാസാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെ എസ് യു നേതാക്കളിൽ ഒരാൾ. അപ്പോൾ അദ്ദേഹവും എൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹവും അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അവർ തമ്മിലുള്ള സൗഹൃദമാണ് കോട്ടക്കലിൽ എത്തിച്ചേരാനിടയായത്. പിന്നെ എൻ്റെ കുടുംബവും ഒരു ആയുർവേദ വൈദ്യന്മാരുടെ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. എന്നെ ഒരു നല്ല ആയുർവേദ ഡോക്ടറാക്കി മാറ്റാനായിരുന്നു വീട്ടുകാരുടെയൊക്കെ ഉദ്ദേശമെങ്കിലും കോട്ടക്കലിലെ അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിരുന്നു. മറ്റാരെയും അവർ അനുവദിക്കാത്തൊരു കാലത്ത് ആയുർവേദ കോളേജിലെ കുട്ടികളാണ്, കെ എസ് യു കുട്ടികളാണ് ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം നടത്തിയിരുന്നത്. അപ്പോൾ ഞാനും അതിൻ്റെ ഭാഗമായി. അന്നത്തെ രത്നത്തെ രാമേന്ദ്രനൊക്കെ ഇവിടുത്തെ ജീവനക്കാരായിരുന്നു. അങ്ങനെ ഒരുപാടാളുണ്ട്, രാധാകൃഷ്ണ മേനോൻ, ഇങ്ങനെ കുറേ എന്ന് പറഞ്ഞാൽ കോവിലകവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് അന്ന് കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ആളുകളുണ്ടായിരുന്നത്. അപ്പോൾ അധികവും ഈ ഭാഗത്താണ്, ചങ്കുവെട്ടി മുതൽ ഈ ഭാഗത്താണെങ്കിലും ഇവിടെയാണ് നമ്മളുടെ ഒരു കുറച്ചങ്ങോട്ടൊരു കോട്ടയുണ്ടായിരുന്നു, അതിപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ചുറ്റുപാട് ഇവിടുന്ന് നേരെ ഇന്ത്യനൂരേക്ക് പോകും, എല്ലാം കാൽനടയായിട്ടാണ് ആ കാലത്ത്. അങ്ങനെ എൻ്റെ ചെറുപ്പകാലത്തിലെ ഏറ്റവും സമ്പന്നമാക്കിയ ഒരു കാലമായിരുന്നു കോട്ടക്കലിൽ ജീവിച്ചിരുന്ന കാലം. രാഷ്ട്രീയത്തിൽ ഇവിടെ സജീവമായപ്പോൾ പടിപടിയായി ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറനാട് താലൂക്ക് സെക്രട്ടറിയായി, കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായി, പിന്നെ സംസ്ഥാന സെക്രട്ടറി, അവിടെ നിന്ന് അങ്ങോട്ട് യൂത്ത് കോൺഗ്രസ്. ആ ഒരു വളർച്ചയുടെ പടപടിയിലൂടെയാണ് വന്നത്. അന്നത്തെ കാലത്തെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇന്നത്തേതുമായി താരതമ്യപ്പെടുത്താനേ സാധിക്കില്ല. തികച്ചും വ്യത്യസ്തം, അതേത് പാർട്ടിയായിരുന്നാലും തികച്ചും വ്യത്യസ്തമായി. കാരണം സ്വയം സമർപ്പിതമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ അന്ന് ആളുകൾ കണ്ടിരുന്നത്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് അത് സാർവദേശീയ തലത്തിലായാലും ദേശീയ തലത്തിലായാലും ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ദുഃഖം മാത്രമാണ് ഇവിടെ വരുമ്പോൾ ഞാൻ അയവിടുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെ കൈലാസ മന്ദിരത്തിലെത്തിയ മന്ത്രിയെ കുടുംബാംഗങ്ങൾ സ്വീകരിച്ചു. പഴയ സുഹൃത്തിനൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാണ് മന്ത്രി മടങ്ങിയത്. Celebrate the moments of colors. KMT Silks, Perinthalmanna, Kottakkal. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal.